പ്രിയ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ എഴക്കരനാട് എന്ന് പറയുന്ന മണിയട് ഗ്രാമപഞ്ചായത്തിലെ ആസാദ് മെമ്മോറിയൽ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. അധ്യാപികയായിട്ട് ഏകദേശം 33 വർഷങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളോട് അല്പസമയം ഈ പ്രൊഫഷനെ കുറിച്ച്, ഈ അധ്യാപന വൃത്തിയിലേക്ക് വരുന്നവർക്ക് അതിനുള്ള ഒരു ചെറിയൊരു സൂചന, അതെന്താണ്, അതിന്റെ മഹത്വം എന്താണ് എന്നെല്ലാം ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഗുരുവിനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രാജ്യത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പ്രാചീന സംസ്കാരത്തിലും ഗുരുവിന് പ്രാധാന്യമുണ്ടെങ്കിലും ഭാരതത്തിൽ ഗുരുഭക്തിയുടെ തോത് വളരെ ഉയർന്ന തലത്തിലാണ്. മാതാ, പിത, ഗുരു ഇവർക്ക് മൂന്ന് പേർക്കും സമുന്നത സ്ഥാനമുണ്ട്, ഒരു സ്ഥാനം നമ്മുടെ സമൂഹം നൽകിയിട്ടുണ്ട്. ഒരു നല്ല അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നാടിനു തന്നെ വിളക്കാണ്. ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് അധ്യാപകർ തന്നെയാണ്. അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന് കഴിയും. അധ്യാപനം എന്ന് പറയുന്നത് ഒരു കലയാണ്. അധ്യാപകൻ അധ്യാപകർ ഒരു നല്ല അധ്യാപകനാകുക എന്നത് എളുപ്പമുള്ള കാര്യവുമല്ല. അധ്യാപക വൃത്തി തൊഴിലായി സ്വീകരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അധ്യാപനം ആത്മസമർപ്പണമാണ്. വിജ്ഞാന കുതുകികളും ധൈര്യശാലിയുമായ അധ്യാപകന് മാത്രമേ നല്ല രീതിയിൽ അധ്യാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ മിക്ക അധ്യാപകരെയും വിലയിരുത്തിയ ഒരു കാര്യം ദർശിക്കാനാകും. അവനവന്റെ ക്ലാസുകളിൽ തൽക്കാലം ആ പീരീഡുകൾ കണക്കാക്കി എന്തൊക്കെയോ പറയുന്നതോ എന്ന് മാത്രമേയുള്ളൂ. എന്നാൽ യഥാർത്ഥ അധ്യാപനം വിവക്ഷിക്കുന്നത് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള അന്തർധാരയാണ്. ഒരു നല്ല രാജ്യം അഥവാ ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രം വിഭാവനം ചെയ്യാം എന്ന് നാം ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. എന്നാൽ കേവലം പ്രസംഗങ്ങളിലൂടെയോ ലേഖനങ്ങളിലൂടെയോ ഇതെല്ലാം ഉദ്ഘോഷിച്ചിട്ട് ഒരു കാര്യമില്ല. അധ്യാപകർക്ക് മാത്രമാണ് രാഷ്ട്രനിർമ്മാണത്തിൽ കുട്ടികളെ നയിക്കാനാകുന്നത്. ഇന്നത്തെ ക്ലാസ് മുറിയിലിരിക്കുന്ന കുട്ടികളാണ് നാളത്തെ പൌരന്മാർ. ആയതിനാൽ വരും തലമുറയെ വാർത്തെടുക്കാൻ ഇന്നത്തെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് കഴിയും. ആയതിനാൽ അധ്യാപക വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതുണ്ട്. നാളത്തെ പൌരന്മാരെ വാർത്തെടുക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ഇന്നത്തെ അധ്യാപക വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു അധ്യാപക വിദ്യാർത്ഥി സമ്പൂർണ്ണ വിജ്ഞാനിയോ സർവവിജ്ഞാന കോശമോ അല്ല. അപ്പോൾ ഇത് എങ്ങനെ സാധിക്കാം? കേവലം അവരവരുടെ സ്വന്തം വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് സമൂഹത്തിലെ സമകാലിക സംഭവങ്ങളുമായി പാഠ്യപദ്ധതിയെ ബന്ധിപ്പിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ത്വര അഥവാ കാര്യശേഷി അധ്യാപകനുണ്ടാവണം. ശാസ്ത്രം, ഗണിതം, ഭാഷ, സാമൂഹ്യ വിഷയങ്ങളെ സമകാലീന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കണം. എത്രയൊക്കെ ഹൈടെക് യുഗമാണെങ്കിലും ശീതീകരിച്ച ക്ലാസ് മുറികളാണെങ്കിലും ICT സാധ്യതകൾ ഉപയോഗിച്ച് ബോർഡിൽ തെളിയുന്ന പരീക്ഷണങ്ങളിലോ സൂത്രവാക്യങ്ങളിലോ ഒന്നും അവന്റെ അല്ലെങ്കിൽ മനസ്സിൽ തെളിയില്ല. കേവലം ദൃക്സാക്ഷികളായി മരപ്പാവകളെ പോലെ ബെഞ്ചിൽ മറ്റേതോ ലോകത്തിൽ അവരെ അവരുടെ മനസ്സിനെ കെട്ടിയിടും. അധ്യാപകന്റെ മുന്നിലിരിക്കുന്ന ജീവൻ തുടിക്കുന്ന ഹൃദയമുള്ള പാവം വിദ്യാർത്ഥികളാണ്. അവരുടെ കാലിടറാതെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, അവരുടെ കൈപിടിച്ച് അവരിൽ സ്നേഹം, ദയ, പരസ്പര ബഹുമാനം തുടങ്ങിയ മൂല്യങ്ങൾ പകർന്നു നൽകുവാൻ അധ്യാപകർക്ക് കഴിയണം. തന്റെ വിജ്ഞാനമണ്ഡലത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വിജ്ഞാനമുത്തുകളെ ഒട്ടും കളയാതെ നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നാം ഓരോ അധ്യാപകർക്കും കഴിയട്ടെ. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നീങ്ങാം. നമ്മുടെ മുൻഗാമികൾ വിഭാവനം ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ നമുക്കും എല്ലാവർക്കും നല്ല ഭാഗഭാക്കാക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.